ഞാൻ ഇത്രയും നാളും ഒരു പ്രാവിനെ പിന്നിട്ടെങ്ങനെ നിർത്തുന്നതെന്നൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ചിറക് വെട്ടിയിട്ടെങ്ങനെ നിർത്തുന്നതെന്നാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജും ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നാല് പ്രാവും പറന്നുപോയെന്ന്. പോയിട്ട് ലാസ്റ്റ് ഒരു 10 ദിവസത്തോളം ഒരു വെള്ളപ്രാവ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇവിടെ വലുതായ കുഞ്ഞ് തന്നെയായിരുന്നു. ബാക്കി രണ്ട് പേരൻ്റെ ഒരു കുഞ്ഞും കൂടെയാണ് പറന്നു പോയിരുന്നത്. ആ വെള്ള പോയി 3 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്നും പറഞ്ഞു, ഇവിടെ 2 മാസത്തേക്ക് പ്രാവിനെ ഇനി വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ആ വെള്ള തിരിച്ചു വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി, ഇനി അത് ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിരുന്ന വീണ്ടും പറന്നു പോകും. പക്ഷേ അതിനെ പിടിക്കാനൊന്നും കിട്ടിയില്ല. ജസ്റ്റ് തീറ്റയിട്ട് ഒരു തവണ ട്രൈ ചെയ്തപ്പോൾ അതങ്ങ് പറന്ന് പോയി. ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതന്ന് ഒരു ദിവസം ഒറ്റ ഞാൻ കണ്ടുള്ളൂ. കണ്ടപ്പോൾ ഒരാണ് പോലെയാണ് തോന്നിയേ. അതുകൊണ്ട് ഒരിടത്തുനിന്നൊരു പെണ്ണ് വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം മറ്റേ വെള്ളപ്രാവും ഇല്ല, പക്ഷേ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതാ ഒന്നിനെയും കൂടെ വാങ്ങി. ഇപ്പോൾ ഈ പ്രാവിനെ വാങ്ങിയത് കുറേ ക്രോസ് ബ്രീഡ് പ്രാവൊക്കെ ഉള്ള ഒരു വീട് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അവിടെ നിന്ന് വാങ്ങിയതാണ്. ഒരെണ്ണം 500 രൂപയാണ്. ഒരെണ്ണവും ഇല്ല, ക്രോസ് ബ്രീഡാണ്. ഇതാണ് പ്രാവ്. എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണത്തിലൊന്നാണിത്. ഒരു പ്ലെയിൻ ചുവപ്പിൽ വെള്ള ബൂട്ടും ഉണ്ട്, കേപ്പും ഉണ്ട്. ഇതാണ് പ്രാവ്. ഇതൊരു എനോന്നുമല്ല, ഒരു ക്രോസ് ബ്രീഡ് പ്രാവാണ്. പിന്നെ ഇത് അടച്ചു നിർത്തിയിരുന്ന ഒരു വീട്ടിലെ പ്രാവുമാണ്. അതുകൊണ്ട് പറന്നു പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഞാൻ ചിറക് വെട്ടേണ്. എന്തുകൊണ്ടാണ് വെട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ ഒരു റിട്ടയറായ ഒരു പ്രായമായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ, 2 മണിക്കൂറിനുള്ളിൽ ഞാൻ പോവുകയും ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. ആ അപ്പോൾ പിന്നിട്ട് നിർത്തിയാൽ ചില സമയങ്ങളിൽ പിന്നെ ഊരി നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്, അതിൻ്റെ ലോക്ക് തുറന്നൊക്കെ. അപ്പോൾ അതിങ്ങനെ പറക്കുമ്പോൾ ചിറകി കയറിക്കൊള്ളാം, മുറിവൊക്കെ പറ്റാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് ചിറക് വെട്ടിവിടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു അത്യാവശ്യവും ഇത് ഞാൻ ഒരുപാടങ്ങ് വെട്ടി തീരെ തറയെ നിൽക്കുന്ന രീതിയിലാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 4-ഓ 5-ഓ അതുപോലെ വെച്ച് ചിറകിൽ നിന്ന് വെട്ടാണ്. അപ്പോൾ എങ്ങനെ വെട്ടുന്നത്, വെട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഫുൾ ചിറകുള്ള ഒരു പ്രാവാണ്. അപ്പോൾ വെട്ടുമ്പോൾ ഇതിൻ്റെ കല്ലി നോക്കണ ഒരു 9-10 തൂവലുണ്ട് കല്ലി നോക്കുന്നേ. 9 കല്ലി 8 കല്ലി കല്ലി വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കല്ലിയിലുള്ള ഈ അറ്റത്തതൊഴിച്ച്, അറ്റത്ത ഒരു 2 തൂവലൊഴിച്ച് ബാക്കി ഈ ഇടയ്ക്കുള്ള ഒരു 3-4 തൂവലുണ്ടല്ലോ ഇതാണ് ഫ്ലൈയിങ് ഫെതേഴ്സ്. ഇതും ഉൾപ്പെടാം, പക്ഷെ ഇങ്ങനെ മൊത്തം അങ്ങ് വെട്ടണില്ല. അപ്പോൾ ഈ ഫ്ലൈയിങ് ഫെതറിൽ ഒരു 3 തൂവലോ 4 തൂവലോ വെട്ടിക്കഴിഞ്ഞാൽ ആകാശത്തൊന്നും നിന്ന് പറക്കാൻ പറ്റില്ല. വീടിൻ്റെ മുകളിലൊക്കെ പോവാം, പക്ഷേ അത്രയും ഒരു ഹൈ ലെവല് പറക്കത്തില്ല. നമുക്കിപ്പോൾ പറവ എത്രത്തോളം കുറയ്ക്കണം അതിനനുസരിച്ച് കൂടുതൽ തൂവല് വെട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കസേരയുടെ പൊക്കം പോലും പറക്കണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു 7 തൂവല് വെച്ച് 2 ചിറവും വെട്ടിക്കഴിഞ്ഞാൽ പറക്കത്തില്ല. ഇനി ഒരു 4-ഓ 3-ഓ തൂവല് വെട്ടിക്കഴിഞ്ഞാൽ വീടിൻ്റെ മുകളിലെത്തും, പക്ഷേ മരത്തിൻ്റെ മുകളിലൊന്നും എത്താൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കമേ പൊങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ കണക്ക് കേട്ടോ. ഇവിടെ നിന്ന് പറന്ന് പോവല്ലെന്നേ ഉള്ളൂ, എന്നാൽ കൂട്ടിലൊക്കെ കയറണം. അപ്പോൾ ഒരു 4 തൂവല് വെച്ച് വെട്ടാമെന്ന് വിചാരിക്കും. ഇനി ചിലർക്കൊക്കെ തോന്നാം ഈ തൂവല് വെട്ടിക്കഴിഞ്ഞാൽ ഇതിന് വേദനിക്കുമോ, മുറിവ് വരുമോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നഖം വെട്ടണ അതേ എഫക്റ്റാണ്, അല്ലെങ്കിൽ മുടി വെട്ടണ അതേ എഫക്റ്റാണ്. ഈ തൂവല് വെട്ടിക്കഴിഞ്ഞാൽ മുറിവൊന്നും വരത്തില്ല. ഇപ്പോൾ വെട്ടാൻ പോവേണേ. അപ്പോൾ തൂവല് വെട്ടിയിരിക്കുകയാണ്. ഇതാണ് തൂവല്. രക്തം ഒന്നുമില്ല, പ്ലെയിൻ തൂവലാണ് കേട്ടോ. ചിറകൂടെ കാണിക്കാം. അപ്പോൾ അറ്റത്തെ 3 തൂവലൊഴിച്ച് ബാക്കി ഒരു 4 തൂവല് വെച്ചാണ് 2 ചിറകിലും വെട്ടിയിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനും കാട്ടും ഇതിപ്പം വിട്ടു നോക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം പറക്കുമെന്ന്. മാക്സിമം ഒരു വീടിൻ്റെ മുകളിൽ വരെ പറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര പോലും നിങ്ങൾക്ക് പറത്തണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ തൂവല് വെട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, ചിറക് വെട്ടൽ. അപ്പോൾ പ്രാവിനതാ വിട്ടു, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇനി മറ്റത് വരുമ്പം ഇതിനെ കണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 2-ാമത്തെ ഒരു മെത്തേഡാണ് ചിറക് പിഴുതുവിടൽ എന്ന് പറയും, അല്ലെങ്കിൽ തൂവല് പിഴുതുവിടൽ. ഇതിപ്പോൾ നോർമലി ഞാൻ വെട്ടിയാണ് വിട്ടത്. വെട്ടി വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1.5 മാസം എടുക്കും ഈ തൂവല് പുതിയത് വന്ന് പഴയ പോലെ ആവാനായിട്ട്. 1.5 മാസത്തോളം എടുക്കും. അപ്പോൾ എന്താണ് ഇതിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിറക് വെട്ടിയ തൂവലിൽ ബ്ലഡ് സർക്കുലേഷൻ കുറേച്ചെ കുറയാൻ തുടങ്ങും. അതിൻ്റെ തൂവലിലൊരു ബ്ലഡ് കാണും ചെറിയ അറ്റത്ത്. അപ്പോൾ നമ്മൾ പിഴുതിട്ടില്ലല്ലോ, അപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ ഈ തൂവല് താനേ ഇളകിപ്പോവും. ഓക്കെ, നോർമലി തന്നെ പ്രാവൊക്കെ തൂവൽ ഇടയ്ക്കിടയ്ക്ക് ഇളകി പോകാറുണ്ടല്ലോ, അതുപോലെ ഇത് ഇളകിപ്പോയിട്ട് വീണ്ടും പുതിയ തൂവലുകൾ എടുത്ത് ഒരു ഫുൾ തൂവലായി മാറും. അതാണ് ഇനി നടക്കേണ്ട പ്രവർത്തനം.
അപ്പോൾ ഈ പോകാനായിട്ട് ഒരു ഒന്നര രണ്ടാഴ്ച എടുക്കും. അതിനുശേഷം പുതിയ തൂവൽ വളർന്ന് വരാനായിട്ട് ഒരു രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ വീണ്ടും പഴയ പോലെ ആവും. അപ്പോൾ ഒരു ഒന്നര മാസം എടുക്കും ചിറക് വെട്ടിയാൽ വളർന്നു വരാൻ. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഒരു മാസം കൊണ്ട് ഫുൾ ചിറകാക്കണം, ഈ വെട്ടി വിട്ടിരിക്കുന്ന പ്രാവിനെ ഒരു മാസം കൊണ്ട് ഫുൾ ചിറകാക്കണമെങ്കിൽ ഈ വെട്ടിയതിന് പകരം പിഴുത് വിടും. ആ തൂവലിനിങ്ങനെ വലിച്ച് പിഴുതങ്ങ് വിടും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു അഞ്ചഞ്ച് തൂവൽ വെച്ച് രണ്ട് ചിറകിലും പിഴുത് വിട്ടാൽ അത് ഇത്തിരി വേദന എടുക്കും കേട്ടോ. അതിന് ബ്ലഡ് ആ മാംസത്തിൽ ഇരിക്കുന്ന തൂവലിനെ വലിച്ചിളക്കുകയാണ്. ഈ കോഴിയിലെയൊക്കെ തൂവൽ പിന്നും പോലെ ഇതിൽ നിന്ന് പത്ത് തൂവൽ രണ്ട് ചിറകിലായിട്ട് പിന്നി എടുക്കുകയാണ്. അങ്ങനെ പിഴുതെടുത്തിട്ട് ഇതേപോലെ വിടുകയാണെങ്കിൽ ഇതുപോലെ പറക്കാതെ നിൽക്കും അത്. പക്ഷേ നമുക്ക് ആ നോർമലി ഇളകി പോകാനെടുത്ത രണ്ടാഴ്ച ഒഴിവായി കിട്ടി. അപ്പോൾ ഇനി ഒരു മാസം കൊണ്ട് തന്നെ പുതിയ തൂവൽ വന്നങ്ങ് ഫുള്ളായി മാറും കേട്ടോ. ഇതാണെങ്കിൽ താനെ അതിന് തന്നെ ഉണങ്ങിയതിന് ശേഷം ആ തൂവൽ ഊരിപ്പോരും, പിന്നെ പുതിയ ചിറക് വരും. ഇതാണെങ്കിൽ പിഴുത് വിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പുതിയ തൂവൽ വരും. അതാണ് അല്ലേ വ്യത്യാസം. നമുക്ക് ഫാസ്റ്റാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ വെട്ടി വിട്ടിരിക്കുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ തൂവലുകളെ പിഴുതുകൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, പെട്ടെന്ന് അടുത്ത തൂവൽ പൊടിച്ച് വരും കേട്ടോ. അപ്പോൾ നാല് രീതിയിൽ നമുക്ക് പ്രാവുകളെ ഇണക്കാനായിട്ട് തറയിൽ നിർത്താൻ പറ്റും. ഒന്നേ പിന്നിടുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നിടലാണ് ബെസ്റ്റ് മെത്തേഡ്. വേറെ ഒന്നും കൊണ്ടല്ല, പ്രാവിന് വേദനയില്ല, നീറ്റായിട്ട് നിൽക്കും. എപ്പോൾ വേണോ നമുക്ക് ചിറക് ഊരിവിടാം, തൂവലൊന്നും പോകത്തില്ല, കറക്റ്റ് വീതിക്ക് നല്ലതായിട്ടിരിക്കും. ഇനി അടുത്തൊരു മെത്തേഡ് റബ്ബർ ബാൻഡ് ഇടൽ. അത് ഒരു അഞ്ചാറ് തൂവൽ ചേർത്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുറ്റി വിടും. അത് ചിറക് ഒരുമാതിരി വൃത്തികേടായിരിക്കും, ഇങ്ങനെ കാണാൻ ഭംഗി കാണത്തില്ല. അടുത്ത മെത്തേഡാണ് ചിറക് വെട്ടിവിടൽ, വേറൊരു മെത്തേഡ് പിഴുത് വിടൽ. അങ്ങനെ നാല് മെത്തേഡിൽ നമുക്ക് പ്രാവിനെ തറയിൽ നിർത്താം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് 500 രൂപ കൊടുത്താണ് ഈ പ്രാവിനെ വാങ്ങിയിരിക്കുന്നത്. ഒരു എന്നല്ല, പക്ഷേ ഒരു ഭംഗിയുടെ പുറത്ത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റ് പ്രാവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.